ഭാരവാഹികളും എംഎൽഎമാരും ഞങ്ങളുടെ പ്രധാനപ്പെട്ട പോഷക സംഘടനയുടെ ഭാരവാഹികളും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂന്ന് ജില്ലകളിലെ പ്രസിഡന്റ് സെക്രട്ടറിമാരുമുണ്ട്. വയനാട്, പാലക്കാട്, തൃശ്ശൂർ. ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രവർത്തനം സജീവമാക്കാനും ഏകോപിപ്പിക്കാനും മുഴുവൻ മുസ്ലിം ലീഗ് അണികളെയും ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന ജോലികളിലേക്ക് നിയോഗിക്കാനും ഉള്ള ശാസ്ത്രീയമായ ചിട്ടവട്ടങ്ങളൊക്കെ തയ്യാറാക്കാനാണ് ഇന്ന് ചേർന്നിട്ടുള്ളത്. ഈ വയനാട് ജില്ലയിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലേക്കും ചേലക്കര, പാലക്കാട് അസംബ്ലി മണ്ഡലങ്ങളിലേക്കും ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലേക്കും 3 വീതം നിരീക്ഷകന്മാരെ ഞങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. 1 എംഎൽഎയാണ്, 2 പേര് ഞങ്ങൾ സംസ്ഥാന ഭാരവാഹികളാണ്. ഇവർ ഇന്നു മുതൽ അവിടെ ഡ്യൂട്ടി ഏറ്റെടുക്കും. സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് മുസ്ലിം ലീഗ് ഉണ്ടാകും. UDFന്റെ വിജയം ഉറപ്പുവരുത്തും മുസ്ലിം ലീഗ് കമ്മിറ്റി. അതിനാവശ്യമായ തീരുമാനങ്ങളാണ് എടുത്തത്. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ, പോലീസ് RSS ബന്ധത്തിനെതിരെ 14 ജില്ലകളിലും പ്രഖ്യാപിച്ച റാലികളുണ്ട്, പ്രതിഷേധ സംഗമങ്ങൾ. അത് നാളെ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വയനാട്, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലെ റാലി മാറ്റിവെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 11 ജില്ലകളിലും റാലികൾ നിശ്ചയിച്ച സമയത്ത് നടക്കും. വലിയ വിജയമാണ്. പാലക്കാടൊക്കെ രാഷ്ട്രീയപരമായിട്ട് അല്ല, അത് പറയാം. അതായത് ഇപ്പോൾ പാർട്ടിയുടെ ഇന്ന് ചേർന്ന കമ്മിറ്റി എടുത്ത തീരുമാനങ്ങളാണിപ്പോൾ ജനറൽ സെക്രട്ടറി ഇവിടെ വിശദീകരിച്ചത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലുണ്ട്. വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കാൻ വരികയാണ്. തീർച്ചയായും ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഈ മത്സരത്തിൻ്റെ എല്ലാ ഫോക്കസും, അതുകൊണ്ട് തന്നെ മതേതര ഇന്ത്യ മുന്നണിയുടെ, കോൺഗ്രസിൻ്റെ വിജയത്തിൽ ഊന്നിയാണ്. അല്ലാത്തതിനൊന്നും വലിയ പ്രസക്തിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഊന്നൽ എന്ന് പറയുന്നത് ജനങ്ങൾ കാണുന്നത് അതിലാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വരുന്ന ഒരു കലക്കും, തൃശ്ശൂർ പൂരം കലക്കി അവിടെ കലക്കി കിട്ടിയ വിജയം പോലെ, എവിടെയെങ്കിലും ഈ തരത്തിലുള്ള പല ജാതി കലക്കുകളും ഒക്കെ പ്രത്യക്ഷപ്പെടും. ആ കലക്കിലൊന്നും ആളുകൾ വഞ്ചിതരാവില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയമാണ്. സംസ്ഥാനത്തെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ കത്തി നിൽക്കുന്ന സമയമാണ്. കണ്ണൂരിലെ വിഷയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തുടരണോ? അതുപോലെ തന്നെ നേരത്തെ നിയമസഭയിൽ ഇപ്പോൾ ചർച്ച ചെയ്ത ഒട്ടേറെ വിഷയങ്ങൾ ഞാൻ ഓരോന്നും പറയുന്നില്ല. സംസ്ഥാനത്തിൻ്റെ ഈ ദുരവസ്ഥ തുടരണോ തുടരണ്ടേ എന്നുള്ളതാണ് രാഷ്ട്രീയമായ മുഖ്യമായ വിഷയം. തുടരണ്ട എന്നാണെങ്കിൽ UDF അധികാരത്തിൽ വരണം. UDFനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെ നല്ല നിലയിൽ വയനാട്ടിലും അതുപോലെ തന്നെ പാലക്കാടും ചേലക്കരയും ഒക്കെ വിജയിക്കാവുന്ന ഒരു ട്രെൻഡാണ് ഉള്ളത്. അതനുസരിച്ച് വിജയിക്കും. അതിനിടയിൽ കാണുന്ന മീഡിയയിലൊക്കെ കാണുന്നത് പോലുള്ള ഈ കലക്കുകൾ, പല ജാതി കലക്കുകളും വരും. പാലക്കാട്ടൊരു കലക്കുണ്ട്, വേറെ പലയിടത്തും പല പുതിയ കലക്കുകളും വരും. അതൊക്കെ മാർജിനലൈസ് ചെയ്തു പോകും. അതൊക്കെ നോൺ ഇഷ്യൂ ആയി അവസാനം പര്യവസാനിക്കും. എന്നിട്ട് UDF വിജയ വെറ്റിക്കൊടി പറപ്പിക്കും. ഇന്ത്യയിൽ ഇപ്പം പ്രധാനം ഇന്ത്യ മുന്നണി, മതേതര മുന്നണി, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി വരലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആളുകളങ്ങനെ വഞ്ചിതരാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കണ്ണൂരിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമുണ്ടല്ലോ, ഈ മാതിരി ധാർഷ്ട്യവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജനങ്ങളെ ഹൃദയം വേദനിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കും. തുടരണ്ട എങ്കിൽ UDF വിജയിക്കണം, അതാണ് പ്രശ്നം. ഇഞ്ചോട് ഇഞ്ച് മത്സരമാണ് എല്ലാവരും പാലക്കാട് പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടെ ഇപ്പം ഒരു കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് നേതാവ് ഇടതു സ്ഥാനാർത്ഥിയാവാൻ പോവുകയാണ്. അദ്ദേഹം രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചത്. അവിടെ ഇടതുപക്ഷം LDF 3 കക്ഷിയാണ് പാലക്കാട്. അവിടെ ഇപ്പം 3 കക്ഷിയായ പിന്നെ ഇടതുപക്ഷം പിന്നെ ചെയ്യേണ്ടത് ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ വിജയം അവിടെ ആളുകൾ നോക്കുകയുള്ളൂ, കോൺഗ്രസിൻ്റെ വിജയം നോക്കുകയുള്ളൂ. പിന്നെ വേറൊന്ന്, BJP അവിടെ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല
അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല മെട്രോ ശ്രീധരനല്ലേ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചു. എന്നിട്ട് എന്തുണ്ടായി? ഷാഫി വിജയിച്ചില്ലേ? പാലക്കാടൊക്കെ വളരെയധികം മാറിക്കഴിഞ്ഞു. അതൊക്കെ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുള്ളൂ. സ്ഥാനാർത്ഥിയായി ഇടക്ക് വെച്ച് ആരെങ്കിലുമൊക്കെ വന്നാലും, അതുപോലെ തന്നെ വലിയ ഇപ്പോൾ ശ്രീധരൻ്റെ കാര്യം പറയാൻ, അങ്ങനത്തെ സ്ഥാനാർത്ഥികളൊക്കെ വന്നാലും ഒന്നും ഇത് മാറാൻ പോകുന്നില്ല. അവിടെ ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങും. ആളുകൾക്കറിയാം ആരെയാണ് വിജയിപ്പിക്കേണ്ടത് എന്നുള്ളത്. ജനങ്ങളങ്ങനെ ഫൂൾ ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് നോക്കിയാൽ കാണാമല്ലോ. ഈ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം നിൽക്കെ ഈ കോൺഗ്രസ്സിലുണ്ടാകുന്ന ഇത്തരം വിഷയങ്ങളെ, ഒരു മുന്നണിയെ തന്നെ അതൊരു ഒരു അവമതിപ്പ് ഉണ്ടാക്കില്ല ജനങ്ങൾക്ക്? എന്നും ഈ കോൺഗ്രസ്സിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ഒരു വിഷയം ഉണ്ടാവുന്നത് ലീഗ് പോലെ ഒന്നല്ലല്ലോ, ഒരു അവമതിപ്പ് ഉണ്ടാക്കില്ല ജനങ്ങൾക്ക്? കോൺഗ്രസ്സിൽ മാത്രമല്ലല്ലോ, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ, ഇടതുവശത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇഷ്യൂ കാണില്ലേ? അതുമിപ്പോൾ ചർച്ച ചെയ്യപ്പെടില്ലേ? അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് വിഷയം ഉണ്ടാക്കാനും അത് പേരിപ്പിക്കാനും ഒന്നും പ്രയാസമില്ല. പക്ഷെ ജനങ്ങൾക്കറിയാം ആരാണ് സീരിയസ് ആയിട്ടുള്ളത്, ആരെയാണ് ജയിപ്പിക്കേണ്ടത് എന്ന്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എന്താ ഇത്തരം വിഷയങ്ങളൊക്കെ കുറവായിരുന്നോ? എന്നിട്ട് യു ഡി എഫ് തൂത്തുവാരിയില്ലേ? ഉപതെരഞ്ഞെടുപ്പുകൾ അതുകൊണ്ട് തന്നെ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടിയാണ് എന്നുള്ളത് വോട്ടർമാർക്കറിയാം. അതുകൊണ്ട് ഇനി വോട്ട് യു ഡി എഫിനെ വോട്ട് ചെയ്യും. ഈ പാലക്കാടും ചേലക്കരയിലൊക്കെ പി വി അൻവർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് പോലത്തെ വളരെ ചുരുങ്ങിയ വോട്ടിന് ബി ജെ പി ആയിട്ടൊക്കെ മത്സരിക്കുന്ന ഒരിടത്ത് ഇത്തരം പി എം ആറിൻ്റെ സ്ഥാനാർത്ഥിയെ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അല്ല, അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഫൈനൽ രൂപം വരട്ടെ എന്നിട്ട് പറയാം. അതിൻ്റെയൊക്കെ ഒരു അന്തിമ രൂപം അറിയാതെ നമ്മൾ ഓരോന്നും നിങ്ങൾ മീഡിയ എല്ലാ ദിവസവും എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു രൂപമല്ലേ അതാവും. അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു അവസാന രൂപം വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ചർച്ച ചെയ്യാൻ പറ്റൂല. ആയിക്കോട്ടെ, സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു, നോമിനേഷൻ കൊടുക്കുന്നു, പിൻവലിക്കുന്നു, അതുപോലെയുള്ള പല ഘട്ടങ്ങളും ഇല്ല. അവസാന രൂപം എന്ന് പറയുമ്പോൾ അവസാന രൂപമായിരിക്കും. അല്ല, അതൊന്നും ഞാൻ പറഞ്ഞില്ല. ആളുകളെ വില കുറച്ച് കാണലല്ല, അങ്ങനെ അറിയപ്പെടുന്നതാണ് ഇപ്പോൾ പി വി അൻവർ അറിയിച്ചിരിക്കുന്നത്. അത് യു ഡി എഫ് ആയിട്ടുള്ള ഒരു അടുപ്പത്തിന് കൂടെയൊക്കെ ആയിട്ട് വിലയിരുത്തി കൂടെ? അല്ലെ, യു ഡി എഫ് ഇപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയല്ലേ സി പി എം ദേശീയ തലത്തിൽ. അവസാനം എല്ലാവർക്കും ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ന് ബി ജെ പിയെ തടയണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് പിന്തുണ പ്രഖ്യാപിക്കലേ വഴിയുണ്ടാവുള്ളൂ. അല്ലാത്തതൊക്കെ ലോക്കലാണ്. ആ ലോക്കലായിട്ടുള്ള കളിയൊക്കെ അങ്ങനെ കളിക്കാമെന്ന് മാത്രം. അതുകൊണ്ട് രാജ്യത്തിനോ അല്ലെങ്കിൽ സംസ്ഥാനത്തിനോ ഒരു ഗുണവും ഉണ്ടാവില്ല. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാലേ, ഇപ്പോൾ കേന്ദ്രം ഇപ്പോൾ നമുക്ക് വല്ലതും കിട്ടിയോ? വയനാട് ഇത്രയും വലിയ ഉരുൾപൊട്ടലുണ്ടായിട്ട് വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ലല്ലോ, കണ്ടില്ലേ? ഇതൊക്കെ തുടരുകയാണോ വേണ്ടത്? കേരളത്തിൻ്റെ അവകാശങ്ങളൊക്കെ വച്ച് തരുന്നില്ല. കേരള ഗവൺമെൻറ് ആണെങ്കിൽ ഒന്നും തൊട്ട് സീരിയസ് ആയിട്ട് എടുക്കണമില്ല. കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഈ പരിഭവവും പരിദേവനുമായിട്ട് നടക്കുക എന്നല്ലാതെ യു ഡി എഫിൻ്റെ ആ ഭരണം, അത് സത്യത്തിൽ യു ഡി എഫിൻ്റെ ഭരണകാലം ഇപ്പോൾ നമ്മുടെ നല്ല കാലം അച്ഛാ ദിൻസ് അതാ നല്ല കാലമായിരുന്നു, അതായിരുന്നു ഒരു നല്ല കാലം എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി. അവിടേക്ക് തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കണം. പിന്നെ സ്ഥാനാർത്ഥി നിർണയം ബാക്കി കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു ഫൈനൽ രൂപം വരുമ്പോൾ അത് ഇവിടെ തീർച്ചയായിട്ടും യു ഡി എഫിനാണ് പ്രസക്തി ഉള്ളത് എന്നുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ രംഗം നിരീക്ഷിച്ചിട്ട് തന്നെ നിങ്ങൾക്കൊക്കെ തന്നെ പറയേണ്ടി വരും. ഈ സരിൻ്റെ പോക്ക് ഒട്ടും ബാധിക്കില്ല. അല്ല, ഞാൻ ആ വക ഇൻഡിവിജ്വൽ ഇഷ്യൂ എടുത്ത് ചർച്ച ചെയ്യാൻ തന്നെ അതിനൊന്നുമുള്ള ഇമ്പോർട്ടൻസ് അതിനൊന്നും ഇല്ല. ഞാൻ അതാണല്ലോ പറഞ്ഞത്, പാലക്കാട്ടെ മത്സരം എന്ന് പറഞ്ഞത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ മുമ്പിൽ നിൽക്കുന്നു, ഉയർന്നു നിൽക്കുന്നു, അതാണ്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരം വന്നിട്ടും യു ഡി എഫ് ആണ് ജയിച്ചില്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനൊന്നും അതിൽ ഒരു ഒരു നിശ്ചിത ദൂരത്തിനപ്പുറം ഇതൊന്നും പോകില്ല. ഇപ്പോൾ ഈ സരിനെ പുറത്താക്കിയവരെ എത്തിയിരിക്കാനുള്ള കാര്യങ്ങൾ, അപ്പോൾ നേരത്തെ തന്നെ വിഷയത്തിൽ നല്ലൊരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിലും പക്ഷേ ഇത്തരം ഒരു അവസ്ഥ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ നമ്മളെന്ത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് പിന്നെ നിങ്ങൾ ചോദിക്കുന്നത്. അത് അല്ല, സരിൻ പറയുന്ന മറ്റ് പല കാര്യങ്ങളുണ്ട്. ഈ പ്രതിപക്ഷ നേതാവിനെതിരെ ആഞ്ഞടിക്കുന്നു, പാർട്ടിയിൽ ഒരു ഫോറം ഇല്ലാന്ന് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്നത്. ഇനിയിപ്പോൾ അതിലൊക്കെ ഓരോന്നും നോക്കിയിട്ട് ഞങ്ങൾ മറുപടി പറയേണ്ട വല്ലതും ഉണ്ട് വെച്ചാൽ വിശദമായിട്ട് പറഞ്ഞോളാം, കുഴപ്പമില്ല. നിങ്ങൾ പറയുന്ന ഇപ്പോൾ കേട്ടിട്ട് വിലയിരുത്താതെ നമ്മളങ്ങ് പറഞ്ഞുകൂടല്ലോ എന്തൊക്കെയാ. ഇപ്പം ചൂടോടെ പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കേട്ടു, നമ്മൾ മീറ്റിങ്ങിലായിരുന്നു. കഴിയട്ടെ, പറയാം. എന്നിട്ടും കോൺഗ്രസ് അല്ലേ ജയിക്കുന്നത് കേരളത്തിൽ, അതാണ് അതിൻ്റെ പ്രത്യേകത. ജീവൻ ബാബു എ ഡി എമ്മിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്
കണ്ണൂരിലെ പാർട്ടിക്കും പത്തനംതിട്ടയിലെ പാർട്ടിക്കും രണ്ട് നിലപാടാണ്. ഒരു ഭാഗത്ത് അവർ സോഫ്റ്റ് ആയിട്ട് ഉള്ള നിലപാട് ജീവൻ ബാബുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ കണ്ണൂർ നേരെ അവർ അല്ല, മനുഷ്യ സ്നേഹികളായ ആർക്കും തന്നെ അവിടെ സംഭവിച്ചതിന് അനുകൂലിക്കാൻ കഴിയില്ല. ഒരു പൊതുപ്രവർത്തകനും പാർട്ടിക്ക് നിന്നല്ല, ഒരു മനുഷ്യ സ്നേഹിയായ ഒരു മനുഷ്യനും ആർക്കും അതിനനുകൂലിക്കുക. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ നിസ്സാര കാര്യത്തിന് ഒരു പെട്രോൾ പമ്പ് അല്ലെങ്കിൽ പെട്രോൾ പമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പാവപ്പെട്ടവൻ്റെ വിഷയമൊന്നുമല്ലല്ലോ. ഒരു പമ്പ് എന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പിൻ്റെ ലേത് അതിന് വേണ്ടി ഇത്ര പിന്നെ ഒരു ജില്ലാ പ്രസിഡൻ്റ് വന്ന് ഈ ജാതി നാടകമൊക്കെ കളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതത്ര ഒരു ഇന്നസെൻ്റായ കാര്യമല്ല. അവർക്കെന്തോ താല്പര്യമുണ്ട് എന്നാണ് ജനങ്ങൾ അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്. അതുമാത്രമല്ല, അതുകൊണ്ട് നഷ്ടപ്പെട്ടതൊരു ജീവനാണ്. അതിനനുകൂലിക്കാൻ പത്തനംതിട്ട പാർട്ടിക്ക് എന്നല്ല, ഒരു പാർട്ടിക്ക് ഒരു മനുഷ്യനും കയ്യിൽ അനുകൂലിക്കുന്നവൻ സമൂഹത്തിൽ ഒറ്റപ്പെടും. ഈ തെരഞ്ഞെടുപ്പിൽ ഇത് ഏറ്റവും വലിയ ചർച്ചയായിരിക്കും, യാതൊരു സംശയം വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചയാകാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കണ്ണൂരിൽ സംഭവിച്ച ഹീനമായ മനുഷ്യത്വരഹിതമായ കാര്യം തന്നെയാണ്.